ലോക ട്രോമാ ദിനത്തിന്റെ ഭാഗമായി ആസ്റ്റർ ആശുപത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സുരക്ഷ 2022 റോഡ് ഷോയ്ക്ക് തുടക്കമായി. അടിയന്തര ഘട്ടങ്ങളിൽ പ്രഥമ ശുശ്രൂഷയുടെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുകയാണ് കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ 8 ദിവസങ്ങളിലെ നടക്കുന്ന റോഡ് ഷോയുടെ ലക്ഷ്യം. ഒക്ടോബർ 17 ലോക ട്രോമാ ദിനത്തോടനുബന്ധിച്ചാണ് ബോധവൽക്കരണ പരിപാടി നടത്തുന്നത്. കാസർഗോഡ് വിദ്യാനഗർ ഗവൺമെന്റ് കോളേജിൽ നിന്നും ഫ്ളാഗ് ഓഫ് ചെയ്ത റോഡ് ഷോ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം, പാലക്കാട് എന്നീ ജില്ലകളിലൂടെ സഞ്ചരിച്ച് ഒക്ടോബർ 17 കോഴിക്കോട് സമാപിക്കും. ആസ്റ്റർ ഹോസ്പിറ്റൽസ് എമർജൻസി മെഡിസിൻ വിഭാഗം നടത്തിവരുന്ന ബി ഫസ്റ്റ് പദ്ധതിയുടെ ഭാഗമാണ് സുരക്ഷ 2022 റോഡ് ഷോ. ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപേ സംഭവിക്കുന്ന മരണങ്ങൾ പരമാവധി തടയുകയാണ് ലക്ഷ്യം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ നടന്ന പരിപാടി കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ SHO ബിനു മോഹൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഒരുപക്ഷേ നമ്മുടെ ഈ സമൂഹത്തിനകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ പ്രകൃതി ദുരന്തമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കലാപങ്ങളിലോ അല്ല. ഏറ്റവും കൂടുതൽ ആളുകൾ ഈ സമൂഹത്തിനകത്ത്, ഈ രാജ്യത്തിനകത്ത് മരണപ്പെടുന്നത് ആക്സിഡന്റിലൂടെയാണ്. കാരണം നമ്മുടെ ഈ കൊച്ചു ടൗൺ സ്റ്റേഷൻ പരിധിയിൽ തന്നെ ഒരു മാസം ഏതാണ്ട് 3 ആക്സിഡന്റുകളിൽ ആളുകൾ മരണപ്പെടുന്നുണ്ട്. 35 ആക്സിഡന്റ് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു മാസം 3 മരണപ്പെടുകയാണെങ്കിൽ ഒരു വർഷം ഏതാണ്ട് 10-40-42 ആളുകൾ മരണപ്പെടുകയാണ് നമ്മുടെ ഈ ടൗൺ സ്റ്റേഷൻ പരിധിയിൽ മാത്രം. ഈ ജില്ലകൾക്ക് 42 പോലീസ് സ്റ്റേഷനുകളുണ്ട്. ഒരു വർഷം എത്രയധികം ആളുകൾ കണ്ണൂർ ജില്ലക്കകത്ത് ആക്സിഡന്റിൽ മരണപ്പെടുന്നു എന്നുള്ളത് നമ്മളെയൊക്കെ വളരെയധികം ചിന്തിക്കേണ്ട ഒരു കണക്ക് തന്നെയാണ്. അവിടെയാണ് പോലീസിൻ്റെയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ആക്ഷൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. ആ ആവശ്യമുള്ള ഘട്ടത്തിൽ ആക്ഷൻ്റെ കൂടെ തന്നെ ഏറ്റവും കൂടുതൽ മറ്റൊരു കാര്യം ആവശ്യമുള്ളത് അവയർനെസ്സാണ്. തീർച്ചയായിട്ടും നമ്മുടെ പൊതുജനങ്ങൾ എല്ലാവരും ഈ നിയമത്തെ കുറിച്ച് അവബോധരാണ്. ആസ്റ്റർ മിംസ് കണ്ണൂർ എമർജൻസി വിഭാഗം മേധാവി ജിനേഷ്, RTO സൂരജ്, കോളേജ് ഓഫ് കൊമേഴ്സ് ഓപ്പറേഷൻ മാനേജർ അൻവർ AP എന്നിവർ സംസാരിച്ചു.